ട്രയാങ്കിൾ. ട്രയാങ്കിൾ പറയുമ്പോൾ മൂന്ന് സൈഡിലുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഫിഗറാണ് ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ആദ്യം പഠിക്കാനുള്ള ട്രയാങ്കിളിൻ്റെ വിസ്തീർണമാണ് അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് പഠിക്കാനുള്ളത്. ട്രയാങ്കിളിൻ്റെ ഏരിയ പറയുമ്പോൾ ഹാഫ് ബി ഇൻറ്റു എച്ച് എന്നാണ്. അതായത് ബി എന്ന് പറയുമ്പോൾ പാദം അല്ലെങ്കിൽ ഒരു വശമാണ്. ആ വശത്തു നിന്ന് മുകളിലേക്കുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഉയരമാണ് എച്ച് എങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. ഇനി ഒരു ത്രികോണത്തിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് വശങ്ങൾ യഥാക്രമം എ ബി സി എന്നിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇവിടെ എസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു ആണ്. എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു. ഒന്നുകൂടി പറയാം, ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ യഥാക്രമം റെസ്പെക്റ്റീവ്ലി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ എ ബി സി എന്നിങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇവിടെ എസ് എന്ന് പറയുന്നത് ആ വശങ്ങളുടെയൊക്കെ തുക ബൈ ടു ആണ്. എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു. അടുത്ത് പഠിക്കാനുള്ളത് മൂന്ന് വശങ്ങളും തുല്യമായ ഒരു ത്രികോണത്തെ വിളിക്കുന്ന പേരാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. മൂന്ന് വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു ത്രികോണത്തെ വിളിക്കുന്ന പേരാണ് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് മൂന്ന് സൈഡും എ എ എ എന്നായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ വിസ്തീർണം റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ. റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു വശത്തിൻ്റെ നീളമാണ്. ഇനി ഒരു ത്രികോണത്തിൻ്റെ ഏതെങ്കിലും ഒരു കോൺ 90 ഡിഗ്രി ആയാൽ ആ ത്രികോണം വിളിക്കുന്ന പേരാണ് മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഒരു ത്രികോണത്തിൻ്റെ ഏതെങ്കിലും ഒരു കോൺ 90 ഡിഗ്രി ആയാൽ ആ ത്രികോണത്തെ വിളിക്കുന്ന പേരാണ് മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇനി മട്ട ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ വശത്തെ വിളിക്കുന്ന പേരാണ് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്. മട്ട ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ വശത്തെ വിളിക്കുന്ന പേരാണ് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്. ഇതെപ്പോഴും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് 90 ഡിഗ്രി വരുന്ന ആ ഒരു ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ വലിയ വശമായിരിക്കും ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്നത്. ഇനി കർണം ഒഴികെയുള്ള മട്ട ത്രികോണത്തിൻ്റെ ബാക്കി രണ്ട് വശങ്ങളെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പെർപെൻഡിക്കുലാർ സൈഡ്സ് അല്ലെങ്കിൽ ലംബ വശങ്ങൾ. കർണം ഒഴികെയുള്ള മട്ട ത്രികോണത്തിൻ്റെ ബാക്കി രണ്ട് വശങ്ങളെ വിളിക്കുന്ന പേരാണ് പെർപെൻഡിക്കുലാർ സൈഡ്സ് അല്ലെങ്കിൽ ലംബ വശങ്ങൾ. അത് ഏതൊക്കെയാവാം? പാദം അല്ലെങ്കിൽ ബേസ് അല്ലേ, അല്ലെങ്കിൽ ലംബം അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ പാദം ബേസ് ലംബം ആൾട്ടിറ്റ്യൂഡ് ഇത് രണ്ടും ആവാം ആ ലംബ വശങ്ങൾ. ഇനി ഒരു മട്ട ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല ഹാഫ് ബി എച്ച്. നേരത്തെ നമ്മൾ ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാൻ പറഞ്ഞ അതേ ഫോർമുല തന്നെയാണ്. ഹാഫ് ബി ഇൻറ്റു എച്ച്, ബേസ് ഇൻറ്റു ഹൈറ്റ്. അവിടെ നിന്നുള്ള ഹൈറ്റ്, അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ആ ആൾട്ടിറ്റ്യൂഡാണ് ഇവിടെ ഹൈറ്റായിട്ട് കാണുന്നത്, ഉയരം. ഇനി രണ്ട് വശങ്ങൾ തുല്യമാകുന്ന ത്രികോണത്തെ വിളിക്കുന്ന പേരാണ് ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. രണ്ട് വശങ്ങൾ തുല്യമാകുന്ന ത്രികോണങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. ഇനി ലംബവശങ്ങൾ തുല്യമായ മട്ട ത്രികോണത്തെ വിളിക്കുന്ന പേരാണ് ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതായത് റൈറ്റ് ആംഗിളുടെ ആയിരിക്കും 90 ഡിഗ്രി ഉണ്ടാകും. ഹൈപ്പോട്ടന്യൂസിന് പുറമെയുള്ള രണ്ട് വശങ്ങൾ വിളിക്കുന്ന പേരാണ് ലംബവശങ്ങൾ. ആ ലംബവശങ്ങൾ തുല്യമായിട്ടുള്ള ട്രയാങ്കിളായിട്ട് വിളിക്കുന്ന പേരാണ് ഐസോസെലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇനി ഒരു സമപാർശ്വമട്ട ത്രികോണം, അതായത് സമപാർശ്വ മട്ട ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ വശം മാത്രം തന്നിട്ട്, അല്ലെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ എന്താ പറയുക, രണ്ട് ലംബവശങ്ങളും തുല്യമാണല്ലേ, രണ്ട് ലംബവശങ്ങൾ തുല്യമാണ്, എന്താ പറയുക, അതിൻ്റെ ഹൈപ്പോടനൻസ് മാത്രം തരിക. ഒരു ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് മാത്രം തന്നിട്ട് അതിൻ്റെ വിസ്തീർണം കാണാൻ പറഞ്ഞാൽ
എച്ച് സ്ക്വയർ ബൈ ഫോർ, അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ബൈ ഫോർ എന്നായിരിക്കും ആ വിസ്തീർണം കാണാനുള്ള ഫോർമുല. ഒരു സമപാർശ്വമട്ട ത്രികോണം, അതായത് ഒരു ഐസോസ്ലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അതിലെ ഏറ്റവും വലിയ വശത്തിൻ്റെ അളവ് മാത്രം, അതായത് അഥവാ കർണം മാത്രം തന്നിട്ട് വിസ്തീർണം കാണാൻ പറഞ്ഞാൽ ഫോർമുല എച്ച് സ്ക്വയർ ബൈ ടു, അല്ലെങ്കിൽ കർണം സ്ക്വയർ ബൈ ടു, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ബൈ ടു. ഇനി പഠിക്കാനുള്ളത്, ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെ ആയാൽ അതിൻ്റെ വശങ്ങളുടെ റേഷ്യോ അല്ലെങ്കിൽ അനുപാതം എന്ന് പറഞ്ഞത് 1:3:2 മുപ്പത് ഡിഗ്രി 60 ഡിഗ്രി 90 ആയാൽ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3:2. ഇനി ഒരു ത്രികോണത്തിലെ കോണുകൾ 45, 45, 90, 45, 45, 90 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഷ്യോ 1:1:2 എന്നായിരിക്കും. 1:1:2 എന്നായിരിക്കും അതിൻ്റെ റേഷ്യോ. ഇനി നമുക്കറിയാം ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിലെ മൂന്ന് കോണുകൾ കൂട്ടിയാൽ കിട്ടുന്ന കോണുകൾ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി, 180 ഡിഗ്രിയാണ് ഒരു ട്രയാങ്കിളിനകത്തുള്ള ആംഗിളുകളിൽ ടോട്ടൽ സം എന്ന് പറയുന്നത്. ഇനി മൂന്ന് അളവുകളും ഒരു ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ അളവുകൾ ആകണമെങ്കിൽ അവയിൽ ഏറ്റവും വലിയ ഭാഗത്തിൻ്റെ അളവ് ബാക്കിയുള്ള രണ്ട് വശത്തിൻ്റെ തുകയേക്കാൾ ചെറുതാകണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മൂന്ന് അളവ് തന്നിട്ടുണ്ട്, ഈ മൂന്ന് അളവുകൾ തരുമ്പോൾ ആ മൂന്ന് അളവുകളും ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവ് ആവണം എന്നുണ്ടെങ്കിൽ അവയിൽ ഏറ്റവും വലിയ ഭാഗത്തിൻ്റെ അളവ് ബാക്കി രണ്ട് വശത്തിൻ്റെ തുകയേക്കാൾ ചെറുതാകണം. അപ്പോൾ രണ്ട് ഭാഗം കൂട്ടിക്കിട്ടിയാൽ രണ്ട് വശങ്ങളുടെ ഭാഗം അളവ് കൂട്ടുമ്പോൾ അത് ഹൈപ്പോട്ടന്യൂസ് അതിനേക്കാളും ചെറുതായാൽ മാത്രമേ മൂന്ന് വശങ്ങളും ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ത്രികോണത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനി ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററാണ്. അത് മൂന്ന് വശങ്ങളും കൂട്ടിയാൽ കിട്ടുന്നതാണ് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ. ഇനി പൈത്തഗോറസ് തിയറി പഠിക്കാനുണ്ട്. അതായത് പൈത്തഗോറസ് തിയറി അല്ലെങ്കിൽ പൈത്തഗോറസ് സിദ്ധാന്തം, അതായത് ഒരു മട്ട ത്രികോണത്തിൽ ലംബം, പാദം, കർണം എന്ന് പറയുന്ന മൂന്ന് ഭാഗം ഉണ്ടാവില്ലേ, അതിൽ കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതായിരിക്കും പൈത്തഗോറസ് തിയറം.